എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടാലന്റ് അക്കാഡമിയുടെ ഓൺലൈൻ കഥാപാത്ര സെക്ഷനിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ജൂൺ പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധവരങ്ങളുമാണ് അപ്പോൾ ഈ ക്ലാസുമായി ബന്ധപ്പെട്ട നോട്ടുകൾ ടാലന്റ് അക്കാഡമിയുടെ ടെലഗ്രാം ചാനലും അതുപോലെ തന്നെ നെയ്യാർ ആപ്പിൽ ലഭ്യമാണ് അതുപോലെ ഈ ക്ലാസുമായി ബന്ധപ്പെട്ട എക്സാമുകൾ നിങ്ങൾക്ക് എഴുതി പരിശീലിക്കാവുന്നതാണ് അവയും നെയ്യാർ ആപ്പിൽ ലഭ്യമാണ് അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് വഴി നിങ്ങൾക്ക് ചാനൽ ജോയിൻ ചെയ്യാം അപ്പോൾ ഇന്നത്തെ പ്രധാന ആനുകാലിക വിഷയങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഡിഗ്രി പ്രിലിംസ് മെയിൻസ് എക്സാമുകൾക്ക് വേണ്ടി തയ്യാറെടുക്കുന്നവർക്കായി ടാലൻ്റ് അക്കാഡമി പുതിയ റാങ്ക് ഫയലുകൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ആയിരത്തി എഴുന്നൂറ് രൂപ വിലയുള്ള ഈ റാങ്ക് ഫയലുകൾ ഇപ്പോൾ നിങ്ങൾക്ക് ഓഫർ പ്രൈസായ ആയിരത്തി നാനൂറ്റി അൻപത് രൂപയ്ക്ക് സ്വന്തമാക്കാം അപ്പോൾ ഈ സ്ക്രീനിലുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ റാങ്ക് ഫലിൻ്റെ വിശദൂരങ്ങൾ അറിയാനായിട്ട് സാധിക്കും നമുക്ക് ആദ്യം ചർച്ച ചെയ്യാനുള്ളത് ജൂൺ പന്ത്രണ്ടിൻ്റെ പ്രത്യേകതയാണ് ജൂൺ പന്ത്രണ്ടിന്റെ പ്രത്യേകത ഞാൻ പറയാതന്നെ നിങ്ങൾക്ക് അറിയാം എന്താണ് ബാലവേല വിരുദ്ധ ദിനമാണ് അപ്പോൾ ജൂൺ പന്ത്രണ്ട് ലോക ബാലവേല വിരുദ്ധ ദിനം ഇനി എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു ദിനാചരണം അത് നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് അതായത് ലോകത്തെമ്പാടുമുള്ള എന്താണ് ബാലവേല നിർത്തലാക്കാൻ ആവശ്യമായുള്ള പ്രവർത്തനങ്ങൾ പ്രയത്നങ്ങൾ എന്നിവയിൽ എന്ത് ചെയ്യുക ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനായിട്ടാണ് ഈ ഒരു ദിനാചരണം നടത്തുന്നത് ഇനി ആരാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ ആണ് നേതൃത്വം കൊടുക്കുന്നത് ഇപ്പോൾ ജൂൺ പന്ത്രണ്ട് എന്ന് പറയുന്നത് ലോക ബാലവേല വിരുദ്ധ ദിനം ഇനി ഈ വർഷത്തെ ലോക ബാലവേല വിരുദ്ധ ദിനത്തിന്റെ പ്രമേയം എന്താണ് ഈ വർഷത്തെ പ്രമേയം എന്ന് പറയുന്നത് സോഷ്യൽ ജസ്റ്റിസ് ഫോർ ആൾ എൻ്റ് ചൈൽഡ് ലേബർ എന്താണ് സോഷ്യൽ ജസ്റ്റിസ് ഫോർ ആൾ എൻ ചൈൽഡ് ലേബർ എന്നുള്ളതാണ് ഈ വർഷത്തെ എന്താണ് പ്രമേയം എന്ന് പറയുന്നത് അപ്പൊ ഈ പ്രമേയം ഒന്ന് കാര്യമായിട്ട് നോക്കി വെച്ചേക്കുക ആദ്യം നമുക്ക് നോക്കാനുള്ളത് ഒരു പുസ്തകമാണ് പുസ്തകത്തിന്റെ പേര് ഈശ്വര വടക്കില്ലല്ലോ എന്താണ് ഈശ്വര വടക്കില്ലല്ലോ എന്ന് പറയുന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരെന്നാണ് അറിയപ്പെടുന്ന മലയാള ഹാസ്യ നടനായിട്ടുള്ള സലിങ്കുമാറാണ് എന്റേതായത് ഈ ഒരു പുസ്തകം എഴുതിയത് അപ്പോൾ സലിംഗുമാർ രചിച്ച പുസ്തകമാണ് എന്താ ഈശ്വര വടക്കില്ലല്ലോ എന്ന് പറയുന്നത് അപ്പൊ ഈ ഒരു പുസ്തകം ഒന്ന് കാര്യമായിട്ട് ഓർത്തു ഓർത്തുവയ്ക്കുക ഇനിയിട് നമുക്ക് നോക്കാനുള്ളത് കുറച്ച് പദ്ധതികളാണ് ഈ പദ്ധതികളെല്ലാം തന്നെ എറണാകുളം ജില്ലയുമായിട്ട് ബന്ധപ്പെട്ട പദ്ധതികളാണ് അപ്പോൾ ഇതൊക്കെ കാര്യമായിട്ട് തന്നെ നോക്കി വയ്ക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ അതിൽ ആദ്യത്തേതെന്ന് പറയുന്നത് ഓപ്പറേഷൻ മൺസൂൺ എന്താണ് ഓപ്പറേഷൻ മൺസൂൺ ഇനി എന്താണ് ഓപ്പറേഷൻ മൺസൂൺ എന്ന് നോക്കാം എറണാകുളം ജില്ലയിലെ സ്കൂൾ കോളേജ് പരിസരങ്ങളിൽ ലഹരി സംഘങ്ങൾക്കെതിരെയുള്ള നിരീക്ഷണം ശക്തമാക്കാൻ വേണ്ടിയിട്ട് എക്സൈസ് നടത്തിയ ഓപ്പറേഷൻ അപ്പോൾ എക്സൈസ് നടത്തിയ ഓപ്പറേഷൻ ആണ് എന്തെന്ന് പറയുന്നത് ഓപ്പറേഷൻ മൺസൂൺ എന്ന് പറയുന്നത് അതായത് നമുക്ക് പറയാം സ്കൂളൊക്കെ തുറന്നുകൊണ്ട് എന്താണ് സ്കൂൾ കുട്ടികൾക്കിടയിലെ ലഹരിയുടെ ഉപയോഗം

പറയുന്നത് റിവൈവ് എന്ന് അപ്പൊ എന്താണ് പദ്ധതി ചെറിയ തകരാറുകൾ മൂലം ഉപേക്ഷിക്കപ്പെട്ട എന്താണ് ഇലക്ട്രോണിക് ഉപകരണങ്ങൾ എന്ത് ചെയ്യുക അത് ശേഖരിക്കുക അതിനുശേഷം അത് നന്നാക്കി എന്താണ് ആവശ്യക്കാർക്ക് എന്താണ് അർഹരായ ആവശ്യക്കാർക്ക് നൽകുക എന്നുള്ളൊരു പദ്ധതിയാണ് എന്തെന്ന് പറയുന്നത് റിവൈവ് എന്ന് പറയുന്ന പദ്ധതി ഇത് ആരംഭിച്ചത് എവിടെയാണ് എറണാകുളം ജില്ലാ പഞ്ചായത്തിലാണ് ഇനി അടുത്തത് പ്രളയം നിയന്ത്രിക്കാനും അതുപോലെ തന്നെ മഴവെള്ളം സംരക്ഷിക്കാനുമായിട്ട് സ്പോഞ്ച് സിറ്റി പദ്ധതി നിലവിൽ വരുന്ന കേരളത്തിലെ നഗരം അപ്പം എന്താണ് കേരളത്തിലെ ഒരു നഗരത്തിൽ എന്ത് ചെയ്യുകയാണ് സ്പോഞ്ച് സിറ്റി എന്ന് പറയുന്ന പദ്ധതി നിലവിൽ വരികയാണ് എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു പദ്ധതി എന്ന് ചോദിക്കുകയാണെങ്കിൽ പ്രളയം നിയന്ത്രിക്കുക അതുപോലെ തന്നെ മഴവെള്ളം സംഭരിക്കുക അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് സ്പോഞ്ച് സിറ്റി എന്ന് പറയുന്ന പദ്ധതി നിലവിൽ വരുന്നത് അത് കേരളത്തിലെ ഏത് നഗരത്തിലാണ് കൊച്ചിയിലാണ് ഈ ഒരു പദ്ധതി ഓർക്കുക കൊച്ചിയിലാണ് നിലവിൽ വരുന്നത് എന്താണ് പദ്ധതിയുടെ പേര് സ്പോഞ്ച് സിറ്റി എന്നാണ് ഇനി ഒരു പദ്ധതി കൂടി നമുക്ക് എറണാകുളം ജില്ലയുമായിട്ട് ബന്ധപ്പെട്ട് നോക്കാനുണ്ട് അതായത് എറണാകുളം ജില്ലയിലെ പ്രധാന ജലാശയങ്ങളിലെ നീരൊഴുക്ക് സുഗമമാക്കുന്നതിന് വേണ്ടിയിട്ട് ചെളിയും എക്കലും എന്ത് ചെയ്യുക നീക്കം ചെയ്യുക എന്ന കൂടി കൊണ്ടുവന്ന പദ്ധതിയാണ് ഓപ്പറേഷൻ വാഹിനി എന്ന് പറയുന്ന പദ്ധതി ഈ ഒരു പദ്ധതി എന്ന് വെച്ച് കഴിഞ്ഞാൽ മുൻപേ തുടങ്ങിയൊരു പദ്ധതിയാണ് ഈ ഒരു പദ്ധതിയുടെ രണ്ടാം ഘട്ടം ഘട്ട പദ്ധതി നടക്കാൻ പോവുകയാണ് അപ്പം അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു ഒന്നുകൂടി ഒന്ന് ചർച്ച ചെയ്യുന്നു അപ്പോൾ പദ്ധതിയുടെ പേര് ഓപ്പറേഷൻ വാഹിനി എന്നാണ് എന്തിനു വേണ്ടിയിട്ടാണ് അതായത് പ്രധാന ജലാശയങ്ങളിലെ നീരൊഴുക്ക് സുഗമമാക്കാൻ വേണ്ടിയിട്ട് ചെളിയും എക്കലും നീക്കം ചെയ്യാനുള്ള പദ്ധതിയാണ് ഓപ്പറേഷൻ വാഹിനി എന്ന് പറയുന്നത് എറണാകുളം ജില്ലയിലാണ് നടപ്പിലാക്കുന്നത് ഇത്രയും കാര്യമായിട്ട് തന്നെ ഓർത്തു ഓർത്തുവയ്ക്കുക ഇനി അടുത്ത് നമുക്ക് അന്തർവാഹിനികൾ നിർമ്മിക്കുന്ന കരാറിൽ ഇന്ത്യയുമായിട്ട് ഒപ്പുവെച്ചത് ഏത് രാജ്യം എന്നാണ് എന്താണ് ഡീസൽ അന്തർവാഹിനികൾ നിർമ്മിക്കാനായിട്ട് ഇന്ത്യയുമായിട്ട് ഒരു രാജ്യം കരാർ ഒപ്പുവെച്ചിരിക്കുകയാണ് അത് ഏത് ജർമ്മനിയാണ് അതുകൂടി ഓർക്കുക ജർമ്മനിയാണ് ഇന്ത്യയുമായിട്ട് കരാർ ഒപ്പുവെച്ചത് അടുത്ത് നമുക്ക് നോക്കാനുള്ളത് മറ്റൊരു ഓപ്പറേഷൻ ആണ് അതായത് ഈ ഒരു ഓപ്പറേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ എല്ലാവരും അറിഞ്ഞ ഒരു ഓപ്പറേഷൻ തന്നെയാണ് അതായത് വിമാനാപകടത്തെ തുടർന്ന് കൊളംബിയൻ ആമസോണിൽ കാണാതായ കുട്ടികളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് നടത്തിയ ഓപ്പറേഷൻ അപ്പൊ എന്താണ് കൊളംബിയൻ ആമസോണിൽ കാണാതായ കുട്ടികളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് നടത്തിയ ഓപ്പറേഷൻ ഓപ്പറേഷന്റെ പേര് ഓപ്പറേഷൻ ഹോപ്പ് എന്താണ് ഓപ്പറേഷൻ ഹോപ്പ് അപ്പൊ ഈ ഒരു ഓപ്പറേഷൻ കാര്യമായിട്ട് തന്നെ ഓർത്തുവയ്ക്കുക കാരണം നമ്മൾ പത്രത്തിലൂടെയൊക്കെ എന്താണ് ഇതിനെപ്പറ്റി കാര്യമായിട്ട് അറിഞ്ഞതാണ് അപ്പൊ ഈ ഒരു പേര് വളരെ കാര്യമായിട്ട് എന്ത് ചെയ്യണം ഒന്ന് ഓർത്തു വയ്ക്കാം ഇതിൽ നമുക്ക് നോക്കാനുള്ളത് ഒരു ഇൻഡെക്സ് ആണ് അതായത് മൈ ഗവൺമെന്റ് ഇന്ത്യയുടെ റിപ്പോർട്ട് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി ഡിജിറ്റൽ പേയ്മെന്റിൽ ഒന്നാമതുള്ള രാജ്യം അപ്പോൾ ആരുടെ റിപ്പോർട്ട് പ്രകാരമാണ് മൈ ഗവൺമെന്റ് ഇന്ത്യയുടെ എന്നാണ് റിപ്പോർട്ട് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ എന്തിനാണ് ഡിജിറ്റൽ പേയ്മെന്റിൽ ഒന്നാമതുള്ള രാജ്യം ഏതെന്നാണ് ഇന്ത്യയാണ് നമുക്ക് എളുപ്പം ഓർത്ത് വയ്ക്കാൻ പറ്റും അപ്പോൾ ഇന്ത്യയാണ് ഡിജിറ്റൽ പേയ്മെന്റിൽ ഒന്നാമതുള്ള രാജ്യം എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ രണ്ടാം സ്ഥാനത്തുള്ളത് ഏത് രാജ്യമാണ് അപ്പോൾ സെക്കൻഡ് പൊസിഷൻ ഏത് രാജ്യമാണെന്ന് ചോദിച്ചാൽ അത് ബ്രസീലാണ് അപ്പോൾ ബ്രസീലാണ് രണ്ടാം സ്ഥാനത്തുള്ളത് ഇനി അതുപോലെ തന്നെ മൂന്നാം സ്ഥാനം കൂടി ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക അത് ചൈനയാണ് ആരാണ് ചൈനയാണ് മൂന്നാം സ്ഥാനത്ത് അപ്പോൾ ഒന്നാം സ്ഥാനത്ത് ഇന്ത്യയാണ് രണ്ടാം സ്ഥാനത്ത് ബ്രസീലാണ് മൂന്നാം സ്ഥാനത്ത് ചൈനയാണ് എന്താണിത് ഡിജിറ്റൽ പേയ്മെന്റ് അപ്പോൾ എന്താണ് ഏത് റിപ്പോർട്ട് പ്രകാരം മൈ ഗവൺമെന്റ് ഇന്ത്യയുടെ റിപ്പോർട്ട് പ്രകാരം രണ്ടായിരത്തി എന്താണ് ഡിജിറ്റൽ പേയ്മെന്റിൽ ഒന്നാമതുള്ള രാജ്യമാണ് ഇന്ത്യ ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആത്മഹത്യ രാജ്യദ്രോഹമായിട്ട് പ്രഖ്യാപിച്ചത് ഏത് രാജ്യമെന്നാണ് അപ്പോൾ എന്ത് ചെയ്യുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിൽ ഒരു രാജ്യം എന്ത് ചെയ്തിരിക്കുകയാണ് ആത്മഹത്യയെ രാജ്യദ്രോഹ കുറ്റമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഏത് രാജ്യം എന്നാണ് ഉത്തരകൊറിയ ആണ് അപ്പോൾ ഇതുകൂടി നോക്കുക ഉത്തരകൊറിയ ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആത്മഹത്യയെ രാജ്യദ്രോഹമായിട്ട് പ്രഖ്യാപിച്ചത് അടുത്ത നമുക്ക് നോക്കാനുള്ളത് സ്പേസുമായിട്ട് റിലേറ്റായിട്ടുള്ള ഒരു പോയിന്റാണ് അപ്പോൾ നമുക്ക് നോക്കാനുള്ളത് കേരളത്തിലെ ആദ്യത്തെ എയ്റോസ്പേയ്സ് സ്റ്റാർട്ടപ്പ് ആയിട്ടുള്ള ഐ എയറോസ് കൈ വികസിപ്പിച്ച ആദ്യ വാർത്താവിനിമയ ഉപഗ്രഹം അപ്പം ഈ ഒരു പോയിന്റിലേക്ക് വരുന്നതിന് മുമ്പേനെ നമുക്ക് ആദ്യം നോക്കാം എന്താണ് കേരളത്തിലെ ആദ്യത്തെ എയ്റോസ്പേയ്സ് സ്റ്റാർട്ടപ്പ് ഏതാണ് ഐ എറോസ് കൈ ആണ് അപ്പോൾ അവർ വികസിപ്പിച്ച എന്താണ് ആദ്യ വാർത്താവിനിമയ ഉപഗ്രഹം അതിൻ്റെ പേരെന്താണ് അത് നമ്പി സാറ്റ് വൺ ആണ് എന്താണ് നമ്പി സാറ്റ് ഒൺ എന്നാണ് ആ ഒരു ഉപഗ്രഹത്തിൻ്റെ പേരെന്ന് പറയുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു പേരിൽ നിന്നിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കണക്ട് ചെയ്യാൻ പറ്റും ആരോടുള്ള ബഹുമാന സൂചകമായിട്ടാണ് ആ ഒരു പേര് നൽകിയത് ആരോടുള്ള ബഹുമാന സൂചകമാണ് നമ്പി നാരായണൻ ആരുമായിട്ടുള്ളതാണ് നമ്പി നാരായണനോടുള്ള ബഹുമാന സൂചകമായിട്ടാണ് ഈ ഒരു പേര് നൽകിയത് എന്ന് ഓർത്ത് വയ്ക്കുക നാരായണൻ എന്ന് പറയുന്നത് എന്താണ് ബഹിരാകാശ ശാസ്ത്രജ്ഞനാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ രാഷ്ട്രം എന്ത് ചെയ്തിരുന്നു അദ്ദേഹത്തെ പത്മഭൂഷൺ നൽകി ആദരിച്ചിരുന്നു അപ്പോൾ രണ്ടായിരത്തി പത്തൊൻപത് അദ്ദേഹത്തിന് പത്മഭൂഷൺ ലഭിച്ചിട്ടുണ്ടായിരുന്നു അതേ വർഷം തന്നെയാണ് മോഹൻലാലിനും എന്ത് ചെയ്തത് പത്മഭൂഷൺ ലഭിച്ചത് അതുകൂടി ഒന്ന് ഓർക്കുക ഇനി നമ്പിനാരായണന്റെ എന്താണ് ആത്മകഥ ഇപ്പൊ എന്താണ് നമ്പിനാരായണന്റെ ആത്മകഥയുടെ പേരെന്ന് പറയുന്നത് ഓർമ്മകളുടെ എന്താണ് ഭ്രമണപഥം ഇപ്പൊ എന്താണ് ഓർമ്മകളുടെ ഭ്രമണപഥം എന്ന് പറയുന്നതാണ് അദ്ദേഹത്തിന്റെ ആത്മകഥ എന്ന് പറയുന്നത് ഇനി ഇതേ ആത്മകഥയെ ബേസ് ചെയ്തിട്ടാണ് ഏത് സിനിമ വന്നിട്ടുള്ളത് റോക്കറ്റ് രീതി നമ്പി എഫക്ട് എന്താണ് റോക്കറ്റ് രീതി നമ്പി എഫക്ട് എന്ന് പറയുന്ന സിനിമ എന്താണ് ഈ ഒരു ആത്മകഥയെ ബേസ് ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത് ആ ചിത്രത്തിൽ സംവിധാനവും അതിൽ എന്താണ് നമ്പിനാരായണനായിട്ട് മാറി തന്നെയാണ് ആർ മാധവൻ തന്നെയാണ് അപ്പോൾ അപ്പോൾ നമ്മൾ പറഞ്ഞത് നമ്പി സാറ്റ് ആരുടെയാണ് ഐ എയറോസ്കൈ വികസിപ്പിച്ച എന്തെന്ന് പറയുന്നത് ചർച്ച ചെയ്യാനുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ലീഗാണ് അതായത് ഫ്രഞ്ച് ഓപ്പൺ ടൂ തൗസൻഡ് ട്വന്റി ത്രീയെ പറ്റിയാണ് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് അപ്പോൾ നമുക്ക് അതിൽ നിന്നാണ് എല്ലാ കാറ്റഗറിയും ചർച്ച ചെയ്യണം അപ്പോൾ അതിലെ റണ്ണറപ്പുകളെ ചർച്ച ചെയ്യണം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് എന്ത് ചെയ്യുക നോക്കി വെക്കുക അപ്പോൾ ഫ്രഞ്ച് ഓപ്പൺ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അതിലെ പുരുഷ വിഭാഗം ജേതാവെന്ന് പറയുന്നത് ് ജോക്കോവിച്ച് ആണ് ആരാണ് നോവാക് ജോക്കോവിച്ച് ആണ് അപ്പൊ ഈ ഒരു നേട്ടത്തോടു കൂടി അദ്ദേഹം ഇതാണ് ഏറ്റവും കൂടുതൽ ഗ്രാൻഡ് സ്ലാം നേടുന്ന താരം എന്ന നേട്ടം സ്വന്തമാക്കിയിരിക്കുകയാണ് അപ്പൊ ഒന്നാണ് ഈ ഒരു വിജയത്തോടു കൂടി അദ്ദേഹം ഏറ്റവും കൂടുതൽ ഗ്രാൻഡ് സ്ലാം നേടുന്ന പുരുഷ താരം എന്നുള്ള നേട്ടം സ്വന്തമാക്കിയിരിക്കുകയാണ് ഇരുപത്തി മൂന്ന് ഗ്രാൻഡ് സ്ലാമുകളാണ് അദ്ദേഹം ഇത് ഇരിക്കുന്നത് നേടിയിരിക്കുന്നത് ഈ ഒരു നേട്ടത്തിൽ അദ്ദേഹം മറികടന്നത് റാഫേൽ നഡാലിനെയാണ് അദ്ദേഹത്തിന് ഇരുപത്തിരണ്ട് അതായത് റാഫേൽ നഡാലിന് ഇരുപത്തിരണ്ട് ഗ്രാൻഡ് സ്ലാമുകളാണ് ഉള്ളത് ഇനി നൊവാക് ജോക്കോവിച്ച് എന്ന് പറയുന്നത് സെർബിയൻ താരമാണ് അതുകൂടി ഓർക്കുക സെർബിയൻ താരമാണ് ആരെന്ന് പറയുന്നത് നൊവാക് ജോ എന്ന് പറയുന്നത് ഇനി അദ്ദേഹം ആരെയാണ് പരാജയപ്പെടുത്തിയത് അപ്പോ എന്താണ് നൊവാക് ജോക്കോവിച്ച് ആരെയാണ് പരാജയപ്പെടുത്തിയത് കാസ്പർ റൂഡിനെയാണ് ആരെയാണ് കാസ്പർ റൂഡിനെയാണ് കാസ്പർ റൂഡ് എന്ന് പറയുന്നത് നോർവേ താരമാണ് ആരാണ് നോർവേ താരമാണ് കാസ്പർ റൂഡ് എന്ന് പറയുന്നത് അപ്പൊ അതുകൂടി ഒന്ന് ഓർത്തു ഓർത്തുവയ്ക്കുക ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് വനിതാ വിഭാഗമാണ് വനിതാ വിഭാഗത്തിലെ ജേതാവ് എന്ന് പറയുന്നത് ഇകാശ് വേണ്ടക്കാണ് അപ്പോൾ ആരാണ് ഇകാസ് വേണ്ടക്കാണ് എന്തെന്ന് പറയുന്നത് വനിതാ വിഭാഗത്തിലെ ജേതാവ് എന്ന് പറയുന്നത് പോളണ്ട് താരമാണ് നമുക്ക് അറിയാവുന്ന ഒരു താരമാണ് ആരെന്ന് പറയുന്നത് ഇകാസ് എന്ന് പറയുന്നത് അപ്പോൾ അത് ഓർത്ത് വയ്ക്കുക ഇനി ഇകാശ വേണ്ടക്ക് തന്നെയായിരുന്നു കഴിഞ്ഞ വർഷത്തെയും എന്താണ് ഈ ഒരു വനിതാ വിഭാഗത്തിൽ വിജയിച്ചത് അതായത് കഴിഞ്ഞ വർഷത്തെ ഫ്രഞ്ച് ഓപ്പണിൽ എന്താണ് വനിതാ വിഭാഗത്തിൽ വിജയിച്ച ആര് തന്നെയായിരുന്നു ഇകാശ് വേണ്ടക്ക് തന്നെയാണ് അപ്പോൾ പോളണ്ട് താരമാണ് ഇനി ഇകാശ് വേണ്ടക്കിൻ്റെ മൂന്നാമത് ഫ്രഞ്ച് ഓപ്പൺ കിരീടമാണ് നോക്കുക അതുപോലെ തന്നെ ഇകാശ് വേണ്ടക്കിന് നാല് ഗ്രാൻഡ് സ്ലാം കിരീടങ്ങളുണ്ടെന്ന് നോക്കുക ഇനി ഇത് ആരെയാണ് എന്ത് ചെയ്തത് ഇകാഷ് വേണ്ടക്ക പരാജയപ്പെടുത്തിയത് അപ്പോൾ ആരെ പരാജയപ്പെടുത്തിയാണ് ഇകാശ് വേണ്ടക്ക് കിരീടം നേടിയത് കരോലിന മുച്ചോവ ആരെയാണ് കരോലിന മുച്ചോവയെ പരാജയപ്പെടുത്തിയാണ് കിരീടം നേടിയത് കരോലിന മുച്ചോവ എന്ന് പറയുന്നത് ചെക്ക് റിപ്പബ്ലിക് താരമാണ് അപ്പോൾ എന്താണ് ചെക്ക് റിപ്പബ്ലിക് താരമായുള്ള കരോലിന മുച്ചോവയാണ് ആര് പരാജയപ്പെടുത്തിയത് ആ ഇകാശ് വേണ്ടക്ക പരാജയപ്പെടുത്തിയത് ഇനി അടുത്ത് നോക്കാനുള്ളത് പുരുഷ വിഭാഗം ഡബിൾസ് ആണ് പുരുഷ വിഭാഗം ഡബിൾസിൽ ജേതാക്കളായത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവാൻ ഡോഡിക്ക അതേപോലെ ഓസ്റ്റിൻ ക്രിജിസക് എന്താണ് ഇവാൻ ഡോഡിക അതേപോലെ ഓസ്റ്റിൻ ക്രിജിസക് സഖ്യമാണ് ഇതിൽ ഇവാൻ ഡോഡിക്ക എന്ന് പറയുന്നത് ക്രൊയേഷ്യൻ താരമാണ് ഓർക്കുക ക്രൊയേഷ്യൻ താരമാണ് ആരെന്ന് പറയുന്നത് ഡോഡിക എന്ന് പറയുന്നത് അപ്പോൾ അതൊന്നും ഓർക്കുക ഇനി അതുപോലെ ഓസ്റ്റിൻ എന്ന് പറയുന്നത് അമേരിക്കൻ താരമാണ് അപ്പോൾ എന്താണ് എന്ന് പറയുന്നത് അമേരിക്കൻ താരമാണ് അപ്പോൾ ഇവരാണ് എന്ത് ചെയ്തത് പുരുഷ ഡബിൾസിൽ ജേതാവായത് ഇനി അതുപോലെ തന്നെ അവർ ആരെ പരാജയപ്പെടുത്തിയാണ് ജേതാക്കളായത് ആരെയാണ് പരാജയപ്പെടുത്തിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജോറാൻ വിലീഗനും അതേപോലെ സാന്റർ ഗില്ലേ ഇതാണ് ജോറാൻ വിലീഗനെയും അതുപോലെ സാന്റർ ഗില്ലെ സഖ്യത്തെ പരാജയപ്പെടുത്തിയാണ് ജേതാക്കളായത് ഇനി ഇവർ രണ്ടുപേരും എന്ന് പറയുന്നത് ബെൽജിയം താരങ്ങളാണ് അതാണ് ബെൽജിയം താരങ്ങളാണ് ഇവർ രണ്ട് പേരും അപ്പം അതുകൂടി ഒന്ന് ഓർക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുക ഇനി അടുത്തത് വനിതാ വിഭാഗത്തിലേക്ക് വരികയാണെങ്കിൽ വനിതാ വിഭാഗത്തിൽ അത് വനിതാ ഡബിൾസിൽ ജേതാക്കളായത് വാങ്സിൻ യു ആരാണ് വാങ്സിൻ യു അതേപോലെ തന്നെ ഹെസിക് സു വൈ ഇതാണ് വാങ്സിൻ യു അതേപോലെ തന്നെ ഹെസിക് സു വെയ് സഖ്യമാണ് ജേതാക്കളായ എന്ന് പറയുന്നത് ഇതിലെ വാങ്സിൻ യു എന്ന് പറയുന്നത് ചൈനക്കാരാണ് പോർക്ക ചൈനയിൽ നിന്നുള്ള താരമാണ് വാങ്സിൻ യു എന്ന് പറയുന്നത് ഇനി അതുപോലെ ഹെസിക് സു എന്ന് പറയുന്നത് തായ്വാൻ താരമാണ് അപ്പോൾ അതുകൂടി ഓർക്കുക തായ്വാൻ താരമാണ് ആരെന്ന് പറയുന്നത് ഹെസിക് സു എന്ന് പറയുന്നത് അപ്പോൾ ഇവർ രണ്ടുപേരുമാണ് വനിതാ ഡബിൾസിൽ എന്ത് ചെയ്തത് ജേതാക്കളായത് ഇനി ആരെയാണ് പരാതി പരാജയപ്പെടുത്തിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടൈലർ ടൗൺസന്റ് അതേപോലെ തന്നെ എന്താണ് ലൈല ആനി ഫെർണാണ്ടസ് സഖ്യത്തെ ആണ് ടൈലർ ടൗൺസെൻഡ് അതേപോലെ ആനി ഫെർണാണ്ടസ് സഖ്യത്തെ പരാജയപ്പെടുത്തിയാണ് അവർ കിരീടം നേടിയത് അതിൽ തന്നെ എന്താണ് ടൈലർ ടൗൺസെൻറ് എന്ന് പറയുന്നത് അമേരിക്കൻ താരമാണ് ഓർക്ക് അമേരിക്കൻ താരമാണ് ഇനി അതുപോലെ തന്നെ എന്താണ് ഫെർണാണ്ടസ് എന്ന് പറയുന്നത് കാനഡ താരമാണ് ഇവിടെയാണ് കാനഡ താരമാണ് അപ്പോൾ ഇവരുടെ രാജ്യങ്ങൾ കൂടി എന്ത് ചെയ്യുക ഓർത്തുവെക്കാനായിട്ട് ശ്രമിക്കുക ഇനി മിക്സഡ് ഡബിൾസിലേക്ക് വരികയാണെങ്കിൽ അവിടെ എന്താണ് ജേതാക്കളായത് മിയൂ കാറ്റോ അതേപോലെ പുട്സ് എന്താണ് മിയൂ കാറ്റോ അതേപോലെ പുട്സ് ഇതിൽ മിയോ കാറ്റോ എന്ന് പറയുന്നത് ജപ്പാൻ താരമാണ് അപ്പോൾ ജപ്പാൻ ആണ് ആരെന്ന് പറയുന്നത് മിയൂ കാറ്റോ എന്ന് പറയുന്നത് ഇനി അതുപോലെ പുട്സ് എന്ന് പറയുന്നത് ജർമ്മൻ താരമാണ് അപ്പോൾ എന്താണ് ജർമ്മൻ താരമാണ് പുട്സ് എന്ന് പറയുന്നത് ഇനി അവർ ആരെയാണ് പരാജയപ്പെടുത്തിയത് അപ്പോൾ ആരെ പരാജയപ്പെടുത്തിയാണ് ജേതാക്കളാ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരെയൊക്കെയാണ് ബിയാൻക ആൻഡ്രിസ്കു അതേപോലെ മൈക്കിൾ വീനസ് എന്താണ് മിയാൻക ആൻഡ്രിസ്കു അതേപോലെ മൈക്കിൾ വീനസ് എന്നിവരെയാണ് പരാജയപ്പെടുത്തിയത് അതിൽ ബിയാൻസ്ക ആൻഡ്രിസ് സ്കോ എന്ന് പറയുന്നത് കാനഡ താരമാണ് അപ്പോൾ അപ്പോ കാനഡ താരമാണ് ആരെന്ന് പറയുന്നത് ആൻഡ്രിസ്കോ എന്ന് പറയുന്നത് ഇനി അതുപോലെ തന്നെ മൈക്കിൾ വീനസ് എന്ന് പറയുന്നത് ന്യൂസിലാൻഡ് താരമാണ് അപ്പോൾ ന്യൂസിലാൻഡ് താരമാണ് ആരെന്ന് പറയുന്നത് വീനസ് എന്ന് പറയുന്നത് അപ്പോൾ ഇത് ഇവരുടെ രാജ്യങ്ങൾ കൂടി എന്ത് ചെയ്യുക എന്ന് ഓർത്തുവയ്ക്ക് അടുത്ത് നമുക്ക് നോക്കാനുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജൂനിയർ ഏഷ്യാ കപ്പ് വനിതാ ഹോക്കിയെ പറ്റിയാണ് അപ്പോൾ നമുക്ക് ആദ്യം നോക്കാം ഈ ഒരു ടൂർണമെൻറ്റ് എവിടെയാണ് നടന്നത് അപ്പോൾ എന്താണ് ഈ ഒരു ടൂർണമെൻറ്റ് എവിടെയാണ് നടന്നത് അത് കഗാമികാര എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പോൾ എന്താണ് കഗാമികാര എന്ന് പറയുന്ന സ്ഥലത്താണ് അതായത് ജപ്പാനിലാണ് നടന്നത് അപ്പോൾ അത് ഓർത്ത് വയ്ക്കുക ജപ്പാനിലാണ് നടന്നത് ഇനി അതിൽ ജേതാക്കളായത് ആരാണ് ഇന്ത്യയാണ് അപ്പോൾ എന്താണ് ജേതാക്കളായത് ഇന്ത്യയാണ് ആരെയാണ് പരാജയപ്പെടുത്തിയത് ദക്ഷിണ കൊറിയയാണ് ആരെയാണ് ദക്ഷിണ കൊറിയയാണ് ഇന്ത്യ പരാജയപ്പെടുത്തിയത് അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ എന്ത് ചെയ്യുക ഒന്ന് ഓർക്കുക അപ്പോൾ ദക്ഷിണ കൊറിയയെ പരാജയപ്പെടുത്തി ആര് ജേതാക്കളായി ഇന്ത്യയാണ് ജേതാക്കളായത് വേദി ജപ്പാനാണ് അപ്പോൾ ഇതിന് മുൻപൊരു ക്ലാസ്സിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു എന്താണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജൂനിയർ ഏഷ്യ കപ്പ് എന്താണ് പുരുഷ ഹോക്കിയിൽ ജേതാക്കളായത് ആരും നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ത്യ തന്നെയാണ് അപ്പോൾ ഇന്ത്യയാണ് പുരുഷ ഹോക്കി എന്നാണ് ജൂനിയ ഏഷ്യ കപ്പ് വനിതാ ഹോക്കിയിലും പുരുഷ ഹോക്കിയിലും എന്ത് ചെയ്തത് കിരീടം നേടിയത് പക്ഷേ ഇവിടെ ഒരു എന്താണ് റണ്ണറപ്പിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ട് ആരൊക്കെയാണ് വനിതാ ഹോക്കിയിൽ ഇന്ത്യ പരാജയപ്പെടുത്തിയത് ദക്ഷിണ കൊറിയയാണ് പുരുഷ ഇന്ത്യ പരാജയപ്പെടുത്തിയത് പാകിസ്ഥാനാണ് ആ ഒരു വ്യത്യാസമുണ്ട് അതുപോലെ വേദികളിലും വ്യത്യാസമുണ്ട് പുരുഷ ഹോക്കി എവിടെയായിരുന്നു അതെന്ന് പറയുന്നത് എന്താണ് ഒമാനിലായിരുന്നു അതുപോലെ ഇവിടുത്തെ വേദി എവിടെയാണ് ജപ്പാനാണ് അപ്പോൾ ഇത് എന്ത് ചെയ്യുക ഒന്ന് തിരിഞ്ഞു പോകാതെ പരസ്പരം കണക്ട് ചെയ്ത് തന്നെ ഓർത്ത് വയ്ക്കാനായിട്ട് ശ്രമിക്കുക ഇനി നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് ക്രിക്കറ്റിലെ ഒരു പ്രധാനപ്പെട്ട അതായത് ഐ സി സിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കിരീടത്തെ പറ്റിയാണ് അതായത് ഐ സി സി വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിനെ പറ്റിയാണ് അപ്പോൾ അതിന്റെ ഫൈനൽ എന്താണ് കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം അതായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ വരെയുള്ള എന്താണ് പരമ്പരകൾ കൊടുവിൽ എന്താണ് ഏറ്റവും കൂടുതൽ പോയിന്റ് നേടുന്ന രണ്ട് ടീമുകൾ തമ്മിൽ ഫൈനലിൽ ഏറ്റുമുട്ടുകയും ഒരാൾ ജേതാവുകയും ചെയ്യുന്ന രീതിയിലാണ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിനു മുൻപ് എന്താണ് ഫൈനൽ നടന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലായിരുന്നു ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സെക്കൻഡ് എഡിഷന്റെ ഫൈനൽ കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം അപ്പോൾ ആദ്യം തന്നെ നമുക്കറിയാം എന്താണ് ആരൊക്കെ തമ്മിലായിരുന്നു ഫൈനൽ ഓസ്ട്രേലിയയും ഇന്ത്യയും തമ്മിലായിരുന്നു നമുക്കറിയാം അപ്പോൾ അതിൽ ആരാണ് ജേതാക്കളായത് ഓസ്ട്രേലിയ ആണ് ആരാണ് ജേതാക്കളായത് ഓസ്ട്രേലിയ ആണ് ജേതാക്കളായത് ആരെയാണ് പരാജയപ്പെടുത്തിയത് ഇന്ത്യയാണ് പരാജയപ്പെടുത്തിയത് അപ്പോൾ ഇന്ത്യയാണ് പറയുന്നത് റണ്ണർ അപ്പ്

ണെങ്കിൽ ഇന്ത്യയുടെ ക്യാപ്റ്റൻ ആരാണ് ആണ് അപ്പൊ ഫൈനലിൽ ആരാണ് നമുക്ക് എളുപ്പമാണ് രോഹിത് ശർമ്മയാണ് ഓർക്കുക ശർമ്മയാണ് ഇന്ത്യയുടെ ക്യാപ്റ്റൻ എന്ന് പറയുന്നത് എന്താണ് കാണുന്നവർക്ക് വളരെ എളുപ്പം തന്നെ ഓർത്തെടുക്കാൻ പറ്റും രോഹിത് ശർമ്മയാണ് ഇന്ത്യയുടെ ക്യാപ്റ്റൻ എന്ന് പറയുന്നത് ഇനി എത്ര എത്ര ടീമുകളാണ് ഈ ഒരു ചാമ്പ്യൻഷിപ്പ് അതായത് മുതൽ വരെയുള്ള കാലയള നടന്ന ഈ ഒരു ചാമ്പ്യൻഷിപ്പിൽ എത്ര ടീമുകളാണ് പങ്കെടുത്തത് ഒൻപത് ടീമുകളാണ് പങ്കെടുത്തത് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക ബേസിക്കായിട്ട് ഒരു കാര്യമായിട്ട് നമ്മൾ ചെയ്യുക ഓർത്ത് വയ്ക്കുക അപ്പോൾ രണ്ടാമത് എഡിഷനാണ് ആണ് ആദ്യ എഡിഷൻ നടന്നിരുന്നത് എന്നാണ് ഒന്നിലായിരുന്നു അതിൽ ജേതാക്കളായത് ആരാണ് ന്യൂസിലൻഡ് അത് പ്രഥമ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ ജേതാക്കളായത് ആരാണ് ആണ് അപ്പോഴും റണ്ണർ അപ്പ് ആര് തന്നെയായിരുന്നു ഇന്ത്യ തന്നെയായിരുന്നു ഈ രണ്ടാമത് ഡിഷനിലും റണ്ണർ അപ്പ് ആര് തന്നെയാണ് ഇന്ത്യ തന്നെയാണ് അത് നോർക്കുക ഇനി ഈ ഒരു ടൂർണമെന്റുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ചർച്ച ചെയ്യുന്ന സമയത്ത് ഏറ്റവും പ്രധാനമായിട്ട് ഓർത്തിരിക്കേണ്ട മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് ഈ ഒരു നാട് ചാമ്പ്യൻഷിപ്പിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയതാരാണ് അപ്പോൾ ഈ ഒരു ചാമ്പ്യൻഷിപ്പിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയത് ജോ റൂട്ടാണ് അദ്ദേഹം ഇംഗ്ലണ്ട് താരമാണ് അപ്പോൾ ഇംഗ്ലണ്ട് താരമായിട്ടുള്ള ജോ റൂട്ടാണ് ഏറ്റവും കൂടുതൽ റൺസ് ഈ ഒരു ചാമ്പ്യൻഷിപ്പിൽ നേടിയത് ഇനി ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയതാരാണ് അപ്പോൾ ഈ ഒരു ചാമ്പ്യൻഷിപ്പിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയതാരാണ് അത് നാദൻ ലിയോൺ ആണ് ആരാണ് നാദൻ ലിയോൺ ആണ് അദ്ദേഹം ഓസ്ട്രേലിയൻ താരമാണ് ഓസ്ട്രേലിയൻ താരമായിട്ടുള്ള നാദൻ ലിയോണാണ് എന്ത് ചെയ്തത് ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയത് ഇനി എന്താണ് ഈ ഒരു ഫൈനലിലേക്ക് വരികയാണെങ്കിൽ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനലിലേക്ക് വരികയാണെങ്കിൽ അത് ഫൈനലിലെ താരമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ് ട്രവിസ് ആണ് ആരാണ് ട്രവിസ് ഹെഡ് ആണ് ഫൈനലിലെ താരമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് അപ്പോൾ നമുക്ക് എളുപ്പമായിട്ട് ഒരു കാര്യം കണക്ട് ചെയ്യാൻ പറ്റും അതായത് നമ്മൾ ചർച്ച ചെയ്ത കാര്യമാണ് എന്താണ് ഈ ഐ സി സി എന്താണ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനൽ സെഞ്ചുറി നേടുന്ന ആദ്യ താരമാണ് ആരെന്ന് പറയുന്നത് ട്രവിസ് ഹെഡ് എന്ന് പറയുന്നത് അദ്ദേഹം ഓസ്ട്രേലിയൻ താരമാണ് ഇത് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞ കാര്യമാണ് അപ്പോൾ അത് ഓർത്തു വയ്ക്കുക ഇനി ഈ ഒരു നേട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഒരു കിരീടനേട്ടത്തോടുകൂടി ഐ സി സി യുടെ എന്താണ് എല്ലാ ഫോർമാറ്റിലുമുള്ള കിരീടങ്ങൾ നേടുന്ന ആദ്യ ടീമായിട്ട് ആര് മാറി ഓസ്ട്രേലിയ എന്ന് മാറി അപ്പോൾ എന്താണ് ഈ ഏകദിന കിരീടമുണ്ട് ഉണ്ട് ട്വന്റി ട്വന്റി കിരീടമുണ്ട് അതുപോലെ തന്നെ എന്താണ് ഇപ്പോൾ ടെസ്റ്റിലും കിരീടം നേടിയത് എന്താണ് ഐ സി സിയുടെ എല്ലാ ഫോർമാറ്റിലും കിരീടം നേടുന്ന ആദ്യ ടീമായിട്ട് ആര് മാറി ഓസ്ട്രേലിയ മാറി അപ്പോൾ അതുകൂടി ഓർക്കുക ഇനി ഓസ്ട്രേലിയയ്ക്ക് അഞ്ച് ഏകദിന കിരീടങ്ങൾ ഉണ്ടെന്ന് ഓർക്കുക അതുപോലെ തന്നെ രണ്ട് ചാമ്പ്യൻസ് ട്രോഫി കിരീടങ്ങൾ ഉണ്ടെന്ന് ഓർക്കുക അതുപോലെ ഒരു ട്വന്റി ട്വന്റി കിരീടം ഇപ്പോൾ എന്താണ് ഒരു ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് കിരീടം അങ്ങനെ ഓസ്ട്രേലിയയ്ക്ക് ആകെ ഐ സി സിയുടെ ഒമ്പത് കിരീടങ്ങളുണ്ട് അതുകൂടി നോർക്കാനായിട്ട് ശ്രമിക്കും അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു പ്രധാനപ്പെട്ട ഫുട്ബോൾ കിരീടമാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി മൂന്ന് വർഷത്തെ ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോൾ ജേതാക്കളാരെന്നാണ് പോർക്ക് എന്താണ് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി മൂന്ന് വർഷത്തെ ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോൾ ജേതാക്കൾ ആരാണ് ഇത് മാഞ്ചസ്റ്റർ സിറ്റിയാണ് പോർക്ക് മാഞ്ചസ്റ്റർ സിറ്റിയാണ് കിരീടം നേടിയത് ഇനി ആരെയാണ് പരാജയപ്പെടുത്തിയത് ഇൻ്റർ മിലാനാണ് അപ്പോൾ ഇന്റർ മിലാനെ പരാജയപ്പെടുത്തിയാണ് ഇവർ കിരീടം നേടിയത് അത് ഓർക്കുക അതോടുകൂടി ഈ വർഷം എന്ത് ചെയ്യുകയാണ് അവർ പ്രധാനപ്പെട്ട മൂന്ന് കിരീടങ്ങൾ നേടിയിരിക്കുകയാണ് അതായത് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ഇപ്പോൾ എന്താണ് ചാമ്പ്യൻസ് ലീഗ് ഇനി അതുപോലെ തന്നെ എന്താണ് എഫ് എ കപ്പ് അപ്പോൾ ഈ രണ്ടായിരത്തി സീസണിലെ ഈ പ്രധാനപ്പെട്ട മൂന്ന് കിരീടങ്ങൾ മാഞ്ചസ്റ്റർ സിറ്റി നേടിയിരിക്കുകയാണ് ട്രബിൾ നേട്ടം സ്വന്തമാകുന്ന രണ്ടാമത്തെ ഇംഗ്ലീഷ് ക്ലബ്ബാണ് ആരെന്ന് പറയുന്നത് മാഞ്ചസ്റ്റർ സിറ്റി എന്ന് പറയുന്നത് രണ്ടാമത്തെ ഇംഗ്ലീഷ് ക്ലബ്ബ് അത് കാര്യമായിട്ട് ഒരുക്കുക രണ്ടാമത്തെ ഇംഗ്ലീഷ് ക്ലബ്ബാണ് ആരെന്ന് പറയുന്നത് മാഞ്ചസ്റ്റർ സിറ്റി എന്ന് പറയുന്നത് ഇതിന് മുൻപ് ഈ ഒരു നേട്ടം അതായത് ഈ ഒരു എന്താണ് മേജർ മൂന്ന് ട്രോഫികൾ നേടിയ ഇംഗ്ലീഷ് ക്ലബ്ബ് എന്ന് പറയുന്നത് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആണ് ആരാണ് യുണൈറ്റഡ് ആണ് അപ്പോൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആണ് ഇതിനു മുമ്പ് ചെയ്തിരിക്കുന്നത് ഈ ഒരു നേട്ടം സ്വന്തമാക്കിയിട്ടുള്ളത് അപ്പോൾ അത് ഓർക്കുക അപ്പോൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആണ് ഈ ഒരു നേട്ടം ഇതിനു മുൻപ് സ്വന്തമാക്കിയത് അതായത് അവരെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് തൊണ്ണൂറ്റി ഒൻപത് സീസണിലാണ് ഈ ഒരു നേട്ടം സ്വന്തമാക്കിയത് അപ്പോൾ രണ്ടാമതായിട്ട് ഈ നേട്ടം സ്വന്തമാക്കിയതാണ് മാഞ്ചസ്റ്റർ സിറ്റി എന്ന് പറയുന്നത് അപ്പോൾ അത് കാര്യമായിട്ട് ഓർത്ത് വയ്ക്കുക ഇനിയിട്ട് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് ഡയമണ്ട് ലീഗുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അതായത് ഡയമണ്ട് ലീഗ് അത്ലറ്റിക്സിൽ ആദ്യ മൂന്ന് സ്ഥാനങ്ങളിൽ ഒന്ന് നേടുന്ന ആദ്യ മലയാളി അപ്പോൾ എന്താണ് ഡയമണ്ട് ലീഗിൽ എന്താണ് ആദ്യ മൂന്ന് സ്ഥാനങ്ങളിൽ ഒന്ന് നേടുന്ന ആദ്യ മലയാളി ആരെന്നാണ് എം ശ്രീശങ്കറാണ് അപ്പോൾ ഓർത്തു ഓർത്തുവയ്ക്കുക എം ശ്രീശങ്കറാണ് അദ്ദേഹം എന്താണ് ലോങ് ജമ്പിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എവിടെ നടക്കുന്ന പാരീസിൽ നടക്കുന്ന ഡയമണ്ട് ലീഗിലാണ് എന്ത് ചെയ്തത് ഈയൊരു നേട്ടം സ്വന്തമാക്കിയെന്ന് ഓർത്തുവെക്കുക ഇനി അതുപോലെ അങ്ങനെയാണെങ്കിൽ ഡയമണ്ട് ലീഗ് അത്ലറ്റിക്സിൽ ആദ്യ മൂന്ന് സ്ഥാനങ്ങളിൽ ഒന്ന് നേടുന്ന ആദ്യ ഇന്ത്യക്കാരൻ ആരാണ് ഇതാണ് ആ ഒരു നേട്ടം സ്വന്തമാക്കുന്ന ആദ്യ ഇന്ത്യക്കാരൻ ആരാണ് അത് വികാസ് ഗൗഡയാണ് ഓർക്കുക വികാസ് ഗൗഡയാണ് ഈ ഒരു നേട്ടം സ്വന്തമാക്കുന്ന ആദ്യ ഇന്ത്യക്കാരൻ എന്ന് പറയുന്നത് ഇനി അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഡയമണ്ട് ലീഗ് അത്ലറ്റിക്സിൽ എന്താണ് ഒന്നാം സ്ഥാനം നേടുന്ന ആദ്യ ഇന്ത്യക്കാരൻ എന്ന് പറയുന്നത് നീരജ് ചോപ്രയാണ് ആരാണ് നീരജ് ചോപ്രയാണ് അപ്പൊ അതുകൂടി ഓർക്കുക ഒന്നാം സ്ഥാനം നേടിയ ആദ്യ പറയുന്നത് ആരാണ് നീരജ് ചോപ്രയാണ് ഇനി എന്താണ് ഈ ആദ്യ മൂന്ന് സ്ഥാനങ്ങളിൽ ഒന്ന് നേടുന്ന വികാസ് ഗൗഡയാണ് ഇനി ആദ്യ മൂന്ന് സ്ഥാനങ്ങളിൽ എന്താണ് ഒരു സ്ഥാനം ആദ്യ പറയുന്നത് എം ആണ് ഓർക്കുക ഇനി ഈ ഒരു മൂന്ന് പേര് അതായത് വികാസ് ഗൗഡ നീരജ് ചോപ്ര എം ശ്രീശങ്കർ ഈ മൂന്ന് പേർ മാത്രമേ എന്ത് ചെയ്തിട്ടുള്ളൂ ഡയമണ്ട് ലീഗ് അത്ലറ്റിക്സിൽ ആദ്യം മൂന്ന് സ്ഥാനങ്ങളൊന്നും നേടിയിട്ടുള്ളൂ അപ്പൊ അതുകൂടി എന്ത് ചെയ്യുക ഓർക്കുക ഓർക്ക് നമുക്ക് നോക്കാനുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട ടൂർണമെന്റ് ആണ് ഒരു ഫുട്ബോൾ ടൂർണമെന്റ് ആണ് അതായത് ഫിഫ അണ്ടർ ട്വന്റി വേൾഡ് കപ്പ് ടൂ തൗസൻഡ് അപ്പോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന ഫിഫ അണ്ടർ ട്വന്റി വേൾഡ് കപ്പ് ജേതാക്കൾ ആരെന്നാണ് വയ്ക്കുക ഉറുഗിയാണ് ജേതാക്കൾ എന്ന് പറയുന്നത് ആരെയാണ് ഫൈനലിൽ പരാജയപ്പെടുത്തിയത് ഇറ്റലിയെയാണ് പരാജയപ്പെടുത്തിയത് അപ്പോൾ അതുകൂടി ഓർക്കുക ഇറ്റലിയെ പരാജയപ്പെടുത്തിയാണ് ഉറുഗയെ ജേതാക്കളായത് ഉറുഗിയുടെ ആദ്യ കിരീടമാണ് ഇനി എവിടെയായിരുന്നു ഫിഫ അണ്ടർ ട്വന്റി വേൾഡ് കപ്പ് നടന്നത് അത് അർജന്റീനയിൽ വെച്ചാൽ അർജന്റീനയായിരുന്നു വേദി ഓർക്കുക എന്താണ് അർജന്റീനയാണ് വേദി ജേതാക്കളായത് ആരാണ് ഉറുഗയാണ് ഇനി ആരെയാണ് പരാജയപ്പെടുത്തിയത് ഇറ്റലിയാണ് പരാജയപ്പെടുത്തിയത് ഏത് ടൂർണമെന്റ് ആണ് ഫിഫ അണ്ടർ ട്വന്റി വേൾഡ് കപ്പ് കപ്പാണ് മീൻസ് എന്താണ് അണ്ടർ ട്വന്റി വേൾഡ് കപ്പ് മെൻസ് ആണ് അപ്പോൾ ഓർത്ത് വയ്ക്കുക ഇനി അങ്ങനെയാണെങ്കിൽ ഫിഫ നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞതാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ എന്താണ് ഖത്തർ വേൾഡ് കപ്പ് നമ്മൾ ചർച്ച ചെയ്തതാണ് അതാണ് അതിൽ കിരീടം നേടിയത് ആയിരുന്നു അർജന്റീന ആയിരുന്നു അപ്പ് എന്ന് പറയുന്നത് ആരാണ് ഫ്രാൻസ് ആണ് അപ്പോൾ അതുകൂടി ഇന്ത്യക്ക് ഒന്ന് ഓർക്ക് ഇനി അടുത്ത നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് സ്കൂൾ അത്ലറ്റിക്സ് മീറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ദേശീയ സ്കൂൾ അത്ലറ്റിക് മീറ്റിൽ കിരീടം നേടിയത് ആരെന്നാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന ദേശീയ സ്കൂൾ അത്ലറ്റിക് മീറ്റിൽ കിരീടം നേടിയത് ആര് അത് ഹരിയാനാണ് അപ്പോൾ കിരീടം നേടിയത് ഇനി എവിടെയായിരുന്നു വേദി ഫോപ്പാലായിരുന്നു വേദി അപ്പോൾ ഫോപ്പാൽ പ്പാൽ വെച്ചായിരുന്നു ഇത് നടന്നത് ഓർക്കുക ഭോപ്പാൽ വെച്ചായിരുന്നു ഈ ഒരു ഈവന്റ് നടന്നത് അത് ഹരിയാനയാണ് ജേതാക്കളായത് ഇനി രണ്ടാം സ്ഥാനത്ത് വന്നത് രണ്ടാം സ്ഥാനത്ത് വന്നത് ഉത്തർപ്രദേശ് ആണ് ഓർക്കുക ഉത്തർപ്രദേശാണ് രണ്ടാം സ്ഥാനത്ത് എത്തിയെന്ന് ഓർക്കുക ഇനി അതുപോലെ മൂന്നാം സ്ഥാനത്ത് മഹാരാഷ്ട്ര ആണെന്ന് ഓർക്കുക അതാണ് മഹാരാഷ്ട്രയാണ് മൂന്നാം സ്ഥാനത്ത് അപ്പോൾ സെക്കൻഡ് പറഞ്ഞു തേർഡ് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ കേരളം ഈ ഒരു ഈവെന്റിൽ എത്രാം സ്ഥാനത്തായിരുന്നു അപ്പോൾ എന്താണ് ദേശീയ സ്കൂൾ അത്ലറ്റിക് മീറ്റ്സ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കേരളം എത്രാം സ്ഥാനത്തായിരുന്നു നാലാം സ്ഥാനത്തായിരുന്നു അപ്പോൾ കേരളം എന്താണ് നാലാം സ്ഥാനത്തായിരുന്നു അതുകൂടി ഇന്ത്യ ഓർത്തുവെക്കുക അടുത്ത് നമുക്ക് നോക്കാനുള്ളത് പ്രധാനപ്പെട്ട രണ്ട് വിയോഗങ്ങളാണ് അതിൽ ആദ്യത്തേന്ന് പറയുന്നത് ദേവഗീ നമ്പീഷണൻ ആരാണ് ദേവകീ നമ്പീഷൻ എന്ന് പറയുന്ന എന്താണ് വനിത അന്തരിച്ചു അവർ ഏത് മേഖലയുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ എന്താ എങ്ങനെയാണ് അവർ പ്രശസ്തയായെന്ന് നമുക്ക് നോക്കാം അതായത് വേലൂർ മണിമലർക്കാവ് മാറുമറയ്ക്കൽ സമര സംഘാടകയാണ് ആരെന്ന് പറയുന്നത് ദേവകീ നമ്പീഷൻ എന്ന് പറയുന്നത് അത് എന്താണ് ഒരു പക്ഷേ ഇങ്ങനെ ചോദിക്കുക എന്താണ് ദേവകീ നമ്പീഷൻ ഏത് സമരവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് വേലൂർ മണിമലർക്കാവ് മാറുമറയ്ക്കൽ സമരവുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തിയാണ് ആരെന്ന് പറയുന്നത് ദേവകീ നമ്പീഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഇനി അതിന് പുറമെ തന്നെ എന്താണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ എന്താണ് പട്ടിണി ജാതിയിൽ പങ്കെടുത്ത് അറസ്റ്റ് വരിച്ചിട്ടുണ്ട് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിലെ പട്ടിണി ജാതിയിൽ പങ്കെടുത്ത് അറസ്റ്റ് വരിച്ച എന്നാണ് വ്യക്തി കൂടിയാണ് ദേവകി നമ്പീശൻ ഇനി ആരാണ് പട്ടിണിജാത നയിച്ചത് നമുക്കറിയാം ആരാണ് എ കെ ഗോപാലാണ് അപ്പോൾ എ കെ ഗോപാലാണ് പട്ടിണി ജാഥ്ത നയിച്ചത് അപ്പോൾ ആ ഒരു സമരത്തിൽ പങ്കെടുത്ത വ്യക്തിയാണോ ആരെന്ന് പറയുന്നത് ഈ ദേവകി നമ്പീശൻ എന്ന് പറയുന്നത് അപ്പോൾ അതുകൂടി എന്ത് ചെയ്യുക ഒന്ന് ഓർത്തുവയ്ക്കുക ഇനി അടുത്ത നമുക്ക് നോക്കാനുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട വിയോഗമാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അന്തരിച്ച കാളിയൂട്ട് കലാകാരൻ അപ്പോൾ എന്താണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വളരെ പ്രശസ്തനായ ഒരു കാളിയൂട്ട് കലാകാരൻ അന്തരിച്ചു അദ്ദേഹത്തിൻ്റെ പേരെന്ന് പറയുന്നത് പി നാരായണപിള്ള എന്നാണ് അപ്പോൾ പി നാരായണപിള്ള രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അന്തരിച്ചു അദ്ദേഹം ശാർക്കര ക്ഷേത്രവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട വ്യക്തിയാണ് അതായത് ശാർക്കര ക്ഷേത്രത്തിലെ കാളിയൂട്ട് നടത്താനായിട്ട് മഹാരാജാവ് തിരുവിതാംകൂർ രാജാവ് എന്താണ് ആ കൽപ്പിച്ച് അനുവാദം കൊടുത്തിട്ടുള്ളത് ആർക്കാണ് ഇവരുടെ കുടുംബത്തിനാണ് ആ കുടുംബത്തിൻ്റെ പേരെന്ന് പറയുന്നത് പൊന്നറ കുടുംബം എന്നാണ് അപ്പോൾ പൊന്നറ കുടുംബത്തിനാണ് ആ എന്താണ് തിരുവിതാംകൂർ രാജാവ് കൽപ്പിച്ച ആ ഒരു സ്ഥാനം നൽകിയിട്ടുള്ളത് അപ്പോൾ ആ കുടുംബത്തിലേതാണ് കാരണവ് ായിട്ടുള്ള വ്യക്തിയാണ് ആരെന്ന് പറയുന്നത് പി നാരായണപിള്ള എന്ന് പറയുന്നത് അതിന് പുറമെ തന്നെ എന്താണ് സംഗീത നാടക അക്കാദമി പുരസ്കാരം അതുപോലെ തന്നെ കേരള ഫോക്ലോർ ലോർ അക്കാദമി പുരസ്കാരം എന്നിവയൊക്കെ ലഭിച്ച വ്യക്തി കൂടിയാണ് പി നാരായണപിള്ള എന്ന് പറയുന്നത് ഓർത്തുവയ്ക്ക് ഇനി നമുക്ക് ചർച്ച ചെയ്ത പോയിന്റുകൾ ഒന്നുകൂടി നോക്കാം അതിൽ ആദ്യം നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു ഒരു പുസ്തകമായിരുന്നു പുസ്തകത്തിന്റെ പേരെന്താണ് ഈശ്വര അപ്പോൾ ഈശ്വര വടക്കില്ലല്ലോ എന്ന് പറയുന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാണ് സലിൻകുമാറാണ് അപ്പോ സലിൻകുമാർ രചിച്ച പുസ്തകം ഈശ്വര വടക്കില്ലല്ലോ ഇനി അതിനുശേഷം എറണാകുളം ജില്ലയുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചർച്ച എന്തൊക്കെയായിരുന്നു അതിൽ ആദ്യത്തെ എറണാകുളം ജില്ലയിലെ സ്കൂൾ കോളേജ് പരിസരങ്ങളിൽ ലഹരി സംഘങ്ങൾക്കെതിരെയുള്ള നിരീക്ഷണം ശക്തമാക്കാൻ ആര് അപ്പോൾ 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 എക്സൈസ് എക്സൈസ് ആണ് ആണ് നടത്തിയ ഓപ്പറേഷൻ 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 എന്തെന്ന് പറയുന്നത് മൺസൂൺ 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 എന്ന് കേൾക്കുമ്പോൾ എന്ത് ചെയ്യരുത് ഈ ഒരു എന്താണ് മഴയുമായിട്ട് ബന്ധപ്പെട്ടത് അല്ലെങ്കിൽ വെള്ളവുമായിട്ട് ബന്ധപ്പെട്ട അങ്ങനെയൊന്നും വിചാരിക്കരുത് ഇതെന്ന് പറയുന്നത് എന്താണ് ലഹരി സംഘങ്ങൾക്കെതിരെയുള്ള നിരീക്ഷണം ശക്തമാക്കാൻ വേണ്ടിയിട്ട് ആര് കൊണ്ടുവന്നതാണ് എക്സൈസ് കൊണ്ടുവന്നതാണ് ഈ ഓപ്പറേഷന്റെ പേര് ഓപ്പറേഷൻ മൺസൂൺ എന്നാണ് ഇനി അതിനുശേഷം മറ്റൊരു പദ്ധതി എന്താണ് റിവൈവ് എന്ന് പദ്ധതി അപ്പൊ എന്താണ് റിവൈവ് എന്ന് പറയുന്ന ഒരു പദ്ധതി എന്താണ് ഈ പദ്ധതി എന്ന് പറയുന്നത് ചെറിയ തകരാറുകൾ മൂലം ഉപേക്ഷിക്കപ്പെട്ട ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ശേഖരിച്ച് അതുപോലെ തന്നെ എന്താണ് അവ നന്നാക്കി എന്താണ് അർഹരായ ആവശ്യക്കാർക്ക് നൽകുന്നതിന് വേണ്ടിട്ട് കൊണ്ടുവന്ന പദ്ധതിയാണ് റിവൈവ് എന്ന് പറയുന്ന പദ്ധതി ഇത് ആരംഭിച്ചതും എവിടെ തന്നെയാണ് എറണാകുളം ജില്ലാ പഞ്ചായത്തിൽ തന്നെയാണ് ഇനി അതിനുശേഷം നമ്മൾ എന്താണ് സ്പോഞ്ച് സിറ്റി പദ്ധതി എന്താണ് പ്രളയം നിയന്ത്രിക്കാനും അതുപോലെ തന്നെ എന്താണ് മഴവെള്ളം സംഭരിക്കാനുമായിട്ട് സ്പോഞ്ച് സിറ്റി പദ്ധതി നിലവിൽ വന്നിരുന്ന എന്താണ് കേരളത്തിലെ നഗരം ഇത് നിലവിൽ വരാൻ പോവുകയാണ് അപ്പോൾ ഇത് ഏത് നഗരത്തിൽ ാണ് നിലവിൽ വരുന്നത് അത് കൊച്ചിയിലാണ് പോർഗ കൊച്ചിയിലാണ് സ്പോഞ്ച് സിറ്റി പദ്ധതി നിലവിൽ വരാനായിട്ട് പോകുന്നത് ഇനി അതിനുശേഷം മുൻപേ ഉള്ളൊരു പദ്ധതി തന്നെയാണ് നമ്മൾ ചർച്ച ചെയ്തത് രണ്ടാം ഘട്ടം ആരംഭിക്കുകയാണ് അതുകൊണ്ട് നമ്മൾ ചർച്ച ചെയ്തതെന്ന് മാത്രം പദ്ധതിയുടെ പേര് ഓപ്പറേഷൻ വാഹിനി വാഹിനി എന്താണ് ഓപ്പറേഷൻ എന്ന് പറയുന്ന പദ്ധതി എറണാകുളം ജില്ലയിലെ പ്രധാന ജലാശയങ്ങളിലെ നീരൊഴുക്ക് സുഗമമാക്കുന്നതിന് വേണ്ടിയിട്ട് എന്താണ് ചെളിയും എക്കലും ഒക്കെ നീക്കം ചെയ്യുന്ന പദ്ധതിയാണ് എന്താ പറയുന്നത് ഓപ്പറേഷൻ വാഹിനി എന്ന് പറയുന്ന പദ്ധതി ഇത്രയും പദ്ധതികൾ എന്ത് ചെയ്യുക ഓർത്തുവെക്കുക ഇനി അതിനുശേഷം നമ്മൾ പറഞ്ഞായിരുന്നു കരാർ ഒപ്പുവെച്ചു നമ്മൾ ചർച്ച എന്താണ് ഒരു ഒരു ഒപ്പുവെച്ചത് അത് ഇന്ത്യയുമായിട്ട് രാജ്യം ഒപ്പുവെച്ചിരിക്കുകയാണ് ഡീസൽ ൾ നിർമ്മിക്കുന്ന കരാറിൽ ഇന്ത്യയുമായിട്ട് ഒപ്പുവെച്ച രാജ്യം അതേതാണ് ജർമ്മനിയാണ് അപ്പോൾ ഡീസൽ നിർമ്മിക്കുന്ന കരാറിലാണ് ഒപ്പുവെച്ചത് ഇന്ത്യയുമായിട്ട് ഏത് രാജ്യം ജർമ്മനി അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു വീണ്ടും ഒരു ഓപ്പറേഷൻ ചർച്ച ചെയ്യുകയുണ്ടായി ഓപ്പറേഷന്റെ പേരെന്തായിരുന്നു ഓപ്പറേഷൻ ഹോപ്പ് അപ്പോൾ എന്താണ് ഓപ്പറേഷൻ ഹോപ്പ് എന്ന് പറയുന്നത് എന്താണ് ഒരു ഓപ്പറേഷൻ നമ്മൾ ചർച്ച എന്തിനു വേണ്ടിയിട്ടാണ് ഇത് വിമാനാപകടത്തെ തുടർന്ന് കൊളംബിയൻ ആമസോണിൽ കാണാതായിട്ടുള്ള കുട്ടികളെ രക്ഷപ്പെടുത്തുവാൻ വേണ്ടി നടത്തിയ ഓപ്പറേഷൻ ാണ് എന്തെന്ന് പറയുന്നത് ഓപ്പറേഷൻ ഹോപ്പ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു ഓപ്പറേഷൻ ഓർത്തു വയ്ക്കുക ഇനി അതിനുശേഷം നമ്മൾ പറഞ്ഞു എന്താണ് മൈ ഗവൺമെന്റ് ഇന്ത്യയുടെ റിപ്പോർട്ട് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി ഡിജിറ്റൽ പേയ്മെന്റിൽ ഒന്നാമതുള്ള രാജ്യം ഏതാണെന്ന് പറഞ്ഞു ഇന്ത്യ ആണെന്ന് പറഞ്ഞു അപ്പം ഇനി ഇതിലെ രണ്ടാം സ്ഥാനക്കാരെ നമ്മൾ പരിചയപ്പെട്ടു ആരാണ് ബ്രസീലാണ് മൂന്നാം സ്ഥാനത്ത് ചൈനയാണ് അതൊന്ന് ഓർത്തുവയ്ക്കുക ഇനി അതുപോലെ തന്നെ ഉത്തര കൊറിയയുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം നമ്മൾ ചർച്ച ചെയ്ത് എന്താണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആത്മഹത്യാ രാജ്യദ്രോഹമായിട്ട് പ്രഖ്യാപിച്ച രാജ്യമാണ് ഏതെന്ന് പറയുന്നത് ഉത്തര ഉത്തരകൊറിയ എന്ന് പറയുന്നത് അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്ത മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ് ആയിരുന്നു അതായത് നമ്പി സാറ്റ് ഒന്നിനെ നമ്മൾ എന്ത് ചെയ്തു പരിചയപ്പെട്ടു എന്താണ് നമ്പി സാറ്റ് എന്ന് പറയുന്നത് കേരളത്തിലെ ആദ്യത്തെ എയറോ

അതിലെ പുരുഷ വിഭാഗം ജേതാവ് ആരാണ് നൊവാക് ആണ് ഇതോടുകൂടി ഏറ്റവും കൂടുതൽ ഗ്രാൻഡ് സ്ലാം എന്നാണ് കിരീടം നേടുന്ന താരം എന്നുള്ള നേട്ടം ആര് സ്വന്തമാക്കി ജോക്കോവിച്ച് സ്വന്തമാക്കി ഇരുപത്തിമൂന്ന് ഗ്രാൻഡ് സ്ലാം കിരീടങ്ങൾ ഇനി അതുപോലെ വനിതാ വിഭാഗം ജേതാവ് ഇകാശ് വേണ്ടക്കാണ് ആരാണ് ഇകാഷ് വേണ്ടക്കാണ് വനിതാ വിഭാഗം ജേതാവ് കഴിഞ്ഞ വർഷം ആര് തന്നെയായിരുന്നു ഇക തന്നെയായിരുന്നു ജേതാവ് എന്ന് പറയുന്നത് ഇനി അതുപോലെ പുരുഷ ഡബിൾസ് ആരൊക്കെയാണെന്ന് പറഞ്ഞു ഇവാൻ ഡോഡിക് അതേപോലെ ഓസ്റ്റിൻ ടജിസ് ഒക്കെ സഖ്യമാണ് എന്താ പുരുഷ ഡബിൾസ് നേടിയത് ഇനി വനിതാ ഡബിൾസ് നേടിയത് വനിതാ ഡബിൾസ് നേടിയത് വാങ് സിന്യൂ അതുപോലെ ഹെസിക് സൂവേ സഖ്യമാണ് ഈ ഒരു വനിതാ ഡബിൾസ് കിരീടം നേടിയത് ഇനി അതുപോലെ തന്നെ മിക്സഡ് ഡബിൾസ് കിരീടം നേടിയവരെ നമ്മൾ പരിചയപ്പെട്ടു ആരൊക്കെയാണ് മിയു കാറ്റോ ടീം ഫുഡ് സഖ്യമാണ് ചെയ്തത് മിക്സഡ് ഡബിൾസ് കിരീടം നേടിയത് അപ്പൊ ഈ അഞ്ച് കാറ്റഗറി എന്ത് ചെയ്യുക കാര്യമായിട്ട് തന്നെ ഓർത്ത് വെക്കുക അതായത് പ്രധാനപ്പെട്ട ടെന്നീസ് ടൂർണമെന്റ് ഒക്കെ വരുന്ന സമയത്ത് നമ്മൾ എന്താണ് ഈ ഒരു പ്രധാനപ്പെട്ട അഞ്ച് കാറ്റഗറികൾ എന്ത് ചെയ്യണം എന്തായാലും ഓർത്ത് വെച്ചേക്കണം അതായത് പുരുഷ വിഭാഗം വനിതാ വിഭാഗം പുരുഷ ഡബിൾസ് വനിതാ ഡബിൾസ് ഇനി അതേപോലെ മിക്സഡ് ഡബിൾസ് ഈ അഞ്ച് കാറ്റഗറി കാര്യമായിട്ട് തന്നെ ഓർക്കുക അപ്പോൾ എന്താണ് ഈ ഫ്രഞ്ച് ഓപ്പൺ ടു തൗസൻഡ് ട്വന്റി ത്രീ അത് നേടിയത് ആരൊക്കെയാണ് അവർ ആരൊക്കെയാണ് പരാജയപ്പെടുത്തിയത് ഇനി ഓരോ താരങ്ങളുടെയും രാജ്യവും എന്ത് ചെയ്യുക അതിനൊപ്പം തന്നെ എന്ത് ചെയ്യുക അവർക്ക് എന്താണ് പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു നേട്ടം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എന്താണ് നോവാക് ജോക്കോവിച്ച് ഇരുപത്തി മൂന്ന് ഗ്രാൻഡ് സ്ലാം നേടി അതുപോലുള്ള എന്തെങ്കിലും നേട്ടങ്ങൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക അത് കൂടി നോർത്ത് വയ്ക്കാനായിട്ട് സമിക്കും അതിനുശേഷം നമ്മൾ സ്പോർട്സുമായി ബന്ധപ്പെട്ട മറ്റനവധി പോയിന്റുകൾ ചർച്ച ചെയ്യുകയുണ്ടായി അതിൽ ഒന്ന് ഏതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജൂനിയർ ഏഷ്യാ കപ്പ് വനിതാ ഹോക്കിയിൽ കിരീടം നേടിയത് ആരാണെന്ന് നമ്മൾ പറഞ്ഞു ഇന്ത്യ ആണെന്ന് പറഞ്ഞു അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെന്താണ് ജൂനിയർ ഏഷ്യ കപ്പ് വനിതാ ഹോക്കിയിൽ കിരീടം നേടിയത് ആരാണ് ഇന്ത്യയാണെന്ന് പറഞ്ഞു അത് നോർക്കുക ഇനി ആരാണ് പരാജയപ്പെടുത്തിയത് ദക്ഷിണ കൊറിയയാണ് പരാജയപ്പെടുത്തിയത് ഇനി അതുപോലെ തന്നെ ജൂനിയർ ഏഷ്യ കപ്പ് പുരുഷ ഹോക്കിയിൽ നേതാക്കളായ നമ്മൾ പരിചയപ്പെട്ടു ആരാണ് ഇന്ത്യയാണ് ഇന്ത്യ എന്ന് പാകിസ്ഥാനെ പരാജയപ്പെടുത്തിയത് ഇനി അതിന്റെ വേദികളും ചർച്ച ചെയ്തു എന്താണ് പുരുഷ ഹോക്കിയുടെ എന്താണ് എന്ന് പറയുന്നത് എവിടെയായിരുന്നു ആ ഒമാൻ ആയിരുന്നു ഇനി അതുപോലെ തന്നെ വനിതാ ഹോക്കിയുടെ വേദി എന്ന് പറയുന്നത് എവിടെയായിരുന്നു ജപ്പാനായിരുന്നു ഇനി അതുപോലെ തന്നെ ഐ സി സി മേളിൻ്റെ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്തു ചർച്ച ചെയ്തു അതിൽ കിരീടം നേടിയതാരാണ് ഓസ്ട്രേലിയ ആണ് നമ്മൾ ചർച്ച ചെയ്തു ഇതോടുകൂടി ഐ സി സിയുടെ എല്ലാ കിരീടങ്ങളും നേടുന്ന ആദ്യ ടീമായിട്ട് ആര് മാറി ഓസ്ട്രേലിയ മാറി നോക്കുക ഇനി അതുപോലെ തന്നെ റണ്ണർപ്പ് ആണ് ഇന്ത്യ ആയിരുന്നു ഫൈനൽ നടന്ന എവിടെയാണ് ഓവലാണ് ഇനി അതുപോലെ തന്നെയാണ് ഈ ടൂർണമെന്റിൽ എന്താണ് ഫൈനലിന്റെ താരമായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടതാരം ാണ് ട്രിവിസെഡ് ആണ് ട്രവിസെഡുമായിട്ട് ബന്ധപ്പെട്ട ഒരു പോയിന്റ് നമ്മൾ ചർച്ച ചെയ്തു എന്താണ് ഐ സി സി എന്താണ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനൽ സെഞ്ചുറി നേടുന്ന ആദ്യ താരമാണ് ആരെന്ന് പറയുന്നത് ട്രവിസെഡ് എന്ന് പറയുന്നത് അത് നമ്മൾ ചർച്ച ചെയ്തതാണ് അതൊക്കെ കാര്യമായിട്ട് ഓർത്തു ഓർത്തുവയ്ക്കുക ഇനി അതിനുശേഷം ഫുട്ബോളുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ടൂർണമെന്റ് നമ്മൾ ചർച്ച ചെയ്തു എന്താണ് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി മൂന്ന് വർഷത്തെ ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോൾ ജേതാക്കൾ ആരെന്ന് പറഞ്ഞു മാഞ്ചസ്റ്റർ സിറ്റി ആണെന്ന് പറഞ്ഞു അപ്പോൾ ഈ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വർഷത്തെ എന്താണ് പ്രധാനപ്പെട്ട മൂന്ന് കിരീടങ്ങൾ നേടിയ താരാണ് ഈ മാഞ്ചസ്റ്റർ സിറ്റിയാണ് അതായത് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് അതുപോലെ തന്നെ എന്താണ് ചാമ്പ്യൻസ് ലീഗ് ഇനി അതുപോലെ തന്നെ എഫ് എ കപ്പ് ഈ മൂന്ന് കിരീടങ്ങൾ നേടിയത് ആരാണ് മാഞ്ചസ്റ്റർ സിറ്റിയാണ് ഇനി അതുപോലെ തന്നെ ഈ മാഞ്ചസ്റ്റർ സിറ്റിയുടെ താരമായുള്ള ആരാണ് എർലൈ ആണ് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ ഒരു സീസണിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടിയെന്നുള്ള റെക്കോർഡ് സ്വന്തമാക്കിയത് അപ്പൊ അതുകൂടി ഓർക്കുക ഇനി അതുപോലെ ഫിഫ അണ്ടർ ട്വന്റി വേൾഡ് കപ്പ് ടൂ തൗസൻഡ് ട്വന്റി ത്രീയിലെ ജേതാക്കൾ ആരും നമ്മൾ പറഞ്ഞു ഉറുഗിയാണെന്ന് പറഞ്ഞു ആരാണ് ഉറുഗിയാണ് ജേതാക്കളെന്ന് പറഞ്ഞു വേദി അർജന്റീനയാണെന്ന് പറഞ്ഞു ആരെയാണ് പരാജയപ്പെടുത്തിയത് ഇറ്റലിയാണ് പരാജയപ്പെടുത്തിയത് അതും നമ്മൾ എന്ത് ചെയ്തു ചർച്ച ചെയ്തു ഇനി അതിനുശേഷം നമ്മൾ പറഞ്ഞത് ഡയമണ്ട് ലീഗുമായിട്ട് ബന്ധപ്പെട്ട ഒരു പോയിന്റാണ് അതായത് ഡയമണ്ട് ലീഗ് അത്ലറ്റിക്സിൽ ആദ്യ മൂന്ന് സ്ഥാനങ്ങളിൽ ഒന്ന് നേടുന്ന ആദ്യ മലയാളി നമ്മൾ പറഞ്ഞു എന്താ ആണ് എം ശ്രീശങ്കർ ആണ് ലോങ് ജമ്പ് താരമാണ് അപ്പൊ അത് ഓർക്കുക ഇനി അതുപോലെ തന്നെ ദേശീയ സ്കൂൾ അത്ലറ്റിക്സ് മീറ്റിൽ രണ്ടായിരത്തിലറ്റിക്സ് മീറ്റിൽ കിരീടം നേടിയത് ആരെന്ന് പറഞ്ഞു ഹരിയാന എന്ന് പറഞ്ഞു കേരളം നാലാം സ്ഥാനത്തെന്ന് പറഞ്ഞു ഇനി അതുപോലെ തന്നെ വേദി നമ്മൾ ചർച്ച ചെയ്തു അതുപോലെ പ്രധാനപ്പെട്ട രണ്ട് വിയോഗങ്ങൾ ചർച്ച ചെയ്തു അതിലൊന്നെന്ന് പറയുന്നത് ദേവകീ നമ്പീശൻ ഏത് സമരവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് അതായത് വേലൂർ മണിമലർക്കാവ് മാറുമറക്കൽ സമരവുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തിയാണ് ആരെന്ന് പറയുന്നത് ദേവകീ അതുപോലെ തന്നെ എന്താണ് പട്ടിണി ആർക്കൊപ്പം ആർക്കും എ കെ ഗോപാലിനൊപ്പം പങ്കെടുത്ത വ്യക്തി കൂടിയാണ് ദേവകീ നമ്പീ പറയുന്നത് ഇനി അതിനുശേഷം നമ്മൾ ഒരു കാളിയൂട്ട കലാകാരൻ അദ്ദേഹത്തിന്റെ പേര് പി നാരായണ പിള്ള എന്നാണ് അപ്പോൾ അതുകൂടി ഒന്ന് ഇനി കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് ഉത്തരം കൂടി കമന്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം എഴുപത്തി ഒന്നാമത് മിസ് വേൾഡ് മത്സരത്തിന് വേദിയാവുന്ന രാജ്യം ഏത് എന്നാണ് ചോദ്യം അപ്പൊ ജർമ്മനി ഡി ഇന്ത്യ ശരി ഉത്തരം കമന്റ് ചെയ്യുക ഇനി രണ്ടാമത്തെ ചോദ്യം ലോകത്തിലെ ആദ്യ എ ഐ ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യം ഏത് എന്നാണ് ചോദ്യം അപ്പോൾ ഇതിന്റെ ഓപ്ഷൻസ് എ യു എസ് എ ബി ഫ്രാൻസ് സി ബ്രിട്ടൻ ഡി യു എ അപ്പോൾ ഇതിന്റെ ശരിയത്തരം കൂടി കമൻറ്റ് ചെയ്യുക ഇനി കഴിഞ്ഞ ക്ലാസിൽ നൽകിയിരുന്ന രണ്ട് ചോദ്യങ്ങളുടെ ഉത്തരം കൂടി നോക്കാം ആദ്യത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വർഷത്തെ ദേശീയ ഭക്ഷ്യസുരക്ഷാ സൂചികയിൽ വലിയ സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ ഒന്നാം സ്ഥാനം നേടിയ സംസ്ഥാനമേത് എന്നാണ് ചോദ്യം അപ്പോൾ ഇതിൻ്റെ ഓപ്ഷൻസ് എ തമിഴ്നാട് ബി പഞ്ചാബ് സി കേരളം ഡി ഉത്തർപ്രദേശ് അപ്പോൾ ഇതിൻ്റെ ഉത്തരം ഏതാണ് ഓപ്ഷൻ സി ആണ് കേരളമാണ് എന്തെന്ന് പറയുന്നത് വലിയ സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ ഒന്നാം സ്ഥാനം നേടിയെന്ന് നോക്കുക ഈ ഒരു ഭക്ഷ്യ സുരക്ഷാ സൂചിക വളരെ കാര്യമായിട്ട് നമ്മൾ ചർച്ച ചെയ്ത കാര്യമാണ് അപ്പോൾ അതൊക്കെ വളരെ കാര്യമായിട്ട് തന്നെ നോക്കി വെക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഇനി രണ്ടാമത്തെ ചോദ്യം ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ സെഞ്ചുറി ആദ്യ താരമാർ എന്നുള്ളതാണ് ചോദ്യം അപ്പോൾ എ വിരാട് കോഹ്ലി ബി ഹെഡ് സി കെയിൻ വില്യംസൺ ഡി ടോം ലാദം ലാതിന്റെ ശരി ഉത്തരം ഏതാണ് ഓപ്ഷൻ ബി ആണ് ട്രവിസ് ആണ് നമ്മൾ കൂടി ചർച്ച ചെയ്തേ ഉള്ളൂ അപ്പോ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് കാര്യമായിട്ട് ഓർത്തു വയ്ക്കുക അതുപോലെ ഈ ഒരു പോയിന്റ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് തന്നെ ചെയ്യുക ഒന്ന് നോക്കി വെക്കുക അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും അതുപോലെ ചർച്ച ചെയ്ത പോയിന്റുകളും മനസ്സിലായി വിചാരിക്കുന്നു വളരെ കാര്യമായിട്ട് നല്ലപോലെ തന്നെ നോക്കി വെക്കുക അതിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട കുറച്ച് ടൂർണമെന്റുകൾ ചർച്ച ചെയ്ത് ഈ ടൂർണമെന്റുകളൊക്കെ വിട്ടുപോകാതെ തന്നെ ഓർത്തുവയ്ക്കുക അപ്പോൾ നല്ലപോലെ പ്രിപ്പയർ ചെയ്യുക ഈ ഒരു വർഷം ജോലി നേടിയെടുക്കും ജൂൺ പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിലെ പ്രധാന ആനുകാലികൾ ാണ് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞത് ഈ പറഞ്ഞ പോയിന്റുകളൊക്കെ മനസ്സിലാന്ന് വിചാരിക്കുന്നു അതിൽ തന്നെ സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ച ചെയ്ത കാര്യങ്ങളൊക്കെ വളരെ കാര്യമായിട്ട് തന്നെ നോക്കി നോക്കിവയ്ക്കാം അപ്പൊ മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് അടുത്ത ദിവസം കാണാം